കെഎസ്ആർടിസി ഡ്യൂട്ടി പരിഷ്കരണം നടപ്പിലാക്കിയതിൽ പ്രയോജനമുണ്ടോ എന്ന് ഹൈക്കോടതി. ഏതെല്ലാം ഡിപ്പോകളിൽ സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കി ഡ്യൂട്ടി പരിഷ്കരണം മൂലമുണ്ടായ നേട്ടങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ കെഎസ്ആർടിസിക്ക് ഹൈക്കോടതി സിംഗിൾ ബഞ്ചിന്റെ നിർദ്ദേശം. പിഎഫ്ഐ ഹർത്താലിനിടെ ഉണ്ടായ ആക്രമണത്തിൽ കെഎസ്ആർടിസി ജീവനക്കാർക്ക് എത്രത്തോളം പരിക്കുപറ്റിയെന്ന കാര്യത്തിലും വിശദീകരണം നൽകണം. സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കിയതുകൊണ്ട് പ്രയോജനം ഉണ്ടായോ, ഡ്യൂട്ടി പരിഷ്കരിച്ചത് മൂലമുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെ, ഇവ വിശദമായി രേഖാമൂലം അറിയിക്കാനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കെഎസ്ആർടിസിക്ക് നൽകിയ നിർദ്ദേശം. നിലവിൽ പാറശാല ഡിപ്പോയിൽ മാത്രമാണ് സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കിയതെന്നും പാറശാലയിലെ ദിവസ വരുമാനം 30,000 രൂപ മുതൽ 40,000 രൂപ വരെ കൂടിയെന്നും കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്. സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കിയാൽ കൂടുതൽ ബസ്സുകൾ ഓടിക്കാനും അതുവഴി വരുമാനം വർദ്ധിക്കുമെന്നുമാണ് കെഎസ്ആർടിസിയുടെ നിലപാട്. സിംഗിൾ ഡ്യൂട്ടി പരിഷ്കരണം ചോദ്യം ചെയ്ത് തൊഴിലാളികൾ നൽകിയ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഹർജികൾ ഹൈക്കോടതി അടുത്ത മാസം 8 വീണ്ടും പരിഗണിക്കും. അതിനിടെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മിന്നൽ ഹർത്താലിനിടെ ഉണ്ടായ ആക്രമണങ്ങളിൽ എത്ര കെഎസ്ആർടിസി ജീവനക്കാർക്ക് പരിക്ക് പറ്റി, പരിക്ക് എത്രത്തോളം ഉണ്ട്, ജീവനക്കാരുടെ ചികിത്സാ ചെലവ് വഹിച്ചത് എങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ കൈമാറാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള വിഷയം ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിലായതിനാൽ ഇക്കാര്യം സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ല. ജനം, കൊച്ചി.